ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹീറോ വീഡ വീവൻ പ്രോയുമായിട്ടാണ്. നമുക്കിപ്പോ അതിന്റെ ഫീച്ചേഴ്സും മറ്റേ സ്പെസിഫിക്കേഷൻസും നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി. ഇത് നമുക്ക് വീഡ വീവൻ പ്രോയാണ്. രണ്ട് മോഡലാണ് വണ്ടിക്ക് ഉള്ളത്, വീവൻ പ്ലസും വീവൻ പ്രോയും. ഫ്രണ്ട്സ്, നമുക്ക് വണ്ടിയുടെ ഓവർ ലുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത്. നമ്മൾ സാധാരണ കണ്ട് പഴകിച്ച ഒരു മോഡൽ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കവറിങ് ഇങ്ങനെ ഉണ്ടാവും, അങ്ങോട്ടൊരു കവറിങ് ഉണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് ഒരു റൊബോട്ടിക് ലുക്കാണ് നമുക്ക് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് വ്യൂ തന്നെ ഉണ്ട്, നല്ല ഡുവൽ ടോണായിട്ട് വന്നത്. നമ്മൾ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ പ്രത്യേകത തന്നെ ഫ്രണ്ടിൽ തന്നെ വേറെ സ്റ്റോറേജ് ഉണ്ട്, അത് നമുക്ക് മറ്റു വണ്ടികളിൽ കാണാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ. ആ ഫ്രണ്ട്സ്, നമുക്കിവിടെ റബ്ബറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെയിൻ കോട്ടൊക്കെ എടുത്ത് ഇവിടെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്ക് ചെയ്യേണ്ട അതുപോലെ തന്നെ തിരിച്ചിവിടെ ഒരു ലോക്കുണ്ട്. ഇത് കയറ്റാം, നേരെ ഈ ഹുക്കിലേക്ക് ഇടാം, പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കാം. അപ്പോൾ സൈഡിലും വീണ്ടും രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഡുവൽ ടോണാണ് നമുക്ക് കളർ വരുന്നത്. അതിപ്പോൾ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതായത് റെഡാണ്, റെഡിൻ്റെ ഇവിടെ ഒരു റെഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രേ, അങ്ങനെ റെഡ് ഗ്രേ അങ്ങനെ ഡുവൽ ടോണാണ് വന്നിരിക്കുന്നത്. അതുപോലെ സൈഡിലും ഇതുപോലെ വലിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് സീറ്റ്. സീറ്റിലേക്ക് വരുമ്പോൾ ബൂട്ട് സ്പേസ്, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റും വെക്കാം, വണ്ടിയുടെ ചാർജറും നമുക്ക് ഇതുപോലെ അകത്ത് കീപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബൂട്ട് ഓപ്പണൊക്കെ ആയിട്ട് അഞ്ച് ഓപ്ഷൻസാണ് വരുന്നത്. രണ്ടെണ്ണം നമ്മുടെ ഈ കീയിൽ തന്നെ വരുന്നത്. ഒന്ന് ഈ കീ ഓപ്പണാക്കാനുള്ള, അല്ല ബൂട്ട് ഓപ്പണാക്കാനുള്ള ഈ സ്വിച്ച്, അത് പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആവും. പിന്നെ വരുന്നത് ഫിസിക്കൽ കീ ആണ്. ഈ കീ വെച്ച് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അതെവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൂട്ട്റസ്റ്റിൻ്റെ താഴെയായിട്ട് ഇതാണ്. ഇത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബൂട്ട് അൺലോക്ക് വന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മൂന്നാമത് വരുന്നതാണ് ഈ സ്വിച്ച്, ഇതും ബൂട്ട് ഓപ്പൺ ആക്കാനുള്ളതാണ്. നാലാമത് വരുന്നതാണ് ഈ ഡിസ്പ്ലേയിൽ. ഡിസ്പ്ലേയിൽ നമുക്ക് ഇവിടെ ഒരു ഫീച്ചർ വരുന്നുണ്ട്, അത് കാണിച്ചുതരാം. അതിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അഞ്ചാമത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്, സ്മാർട്ട് ഫോൺ വെച്ച് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ മറ്റു വണ്ടികൾ, അതായത് ബാറ്ററി വണ്ടിയിൽ കാണാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ഓക്സിലറി ബാറ്ററി കൂടി വരുന്നുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. ഈ രണ്ട് സ്ക്രൂ വെച്ച് നമുക്ക് ഇത് കാണാൻ പറ്റും, മറ്റേ ബാറ്ററി കാണാൻ പറ്റും. ഈ ബാറ്ററി നമ്മുടെ സാധാരണ വണ്ടികൾ കാണുന്ന പോലത്തെ ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ഹോണ്, ഹെഡ്ലൈറ്റ്, മറ്റേ ടെയിൽ ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഈ ബാറ്ററിയിൽ നിന്നാണ് പവർ വന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റേ ബാറ്ററി റേഞ്ച് കുറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഈ വണ്ടിയുടെ നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെ ഫീച്ചേഴ്സ് കൊണ്ട് നിറഞ്ഞൊരു വണ്ടിയാണ് നമ്മുടെ ഹീറോ വീഡ. ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്കിതുപോലെ സുഖമായിട്ട് കീപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോൾ കിട്ടിയ ഹെൽമെറ്റാണ്. വീഡിയോയുടെ ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ ബാക്കിലും വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വലിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രോബാക്ക് ഉണ്ട്, അത് നമുക്കത് പിന്നെ പറയാം. ഇത് നമുക്ക് വണ്ടി എടുത്തപ്പോൾ കിട്ടിയ ആണ്. അതുപോലെ നമുക്ക് ഹെൽമെറ്റ് തിരിച്ചു വെക്കാം. ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് തന്നെ ഇറക്കി വെക്കാവുന്നതാണ്, സുഖമായിട്ട് ഇറക്കി വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്, അത് നമുക്ക് വണ്ടിയുടെ ചാർജർ വെക്കാനൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാർജർ. ഇത് നമ്മുടെ സാധാ സോക്കറ്റ് തന്നെ കുത്താവുന്നതാണ്, 6 amp സോക്കറ്റ് തന്നെ നമുക്ക് കുത്താം, അവിടെ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെയാണ് നമുക്ക് ബാറ്ററി വരുന്നത്. ആ ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ഒരു റബ്ബറിൻ്റെ സ്റ്റാപ്പ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഇങ്ങനെ നമുക്കിതുപോലെ വെച്ചിട്ട് ചാർജർ വയ്ക്കാം.
വയറ് പോലെ കണക്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് ഈസിയായിട്ട് വെക്കാം. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടുമ്പോൾ വേറെ എക്സ്ട്രാ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വണ്ടി എവിടെ കൊണ്ടുപോകുന്നോ അവിടെ വരെയും നമുക്ക് വണ്ടിയുടെ കൂടെ ചാർജറും കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ അകത്താണ്. രണ്ട് ബാറ്ററി ഉണ്ട്, റിമൂവബിൾ ആണ്. 11 kg ആണ് ഒരു ബാറ്ററിക്ക് ഉള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഫിസിക്കൽ കീയും നമ്മുടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് റിലീസാവും. പിന്നെ നമുക്ക് ലോക്ക് വർക്കാനായിട്ട് താക്കോലിട അൺലോക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി. അപ്പോൾ ഈ ബാറ്ററിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാം. നമ്മുടെ ചാർജർ ഇവിടെയും ചാർജ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിയിൽ വണ്ടി ഓടിക്കാം. പക്ഷേ അതൊരു ലിമിറ്റഡ് സ്പീഡിലായിരിക്കും. നമ്മുടെ രണ്ട് ബാറ്ററി ഉള്ളത് ആ സ്പീഡിൽ നമുക്ക് കിട്ടില്ല. ഒറ്റ ബാറ്ററിയുടെ ഒരു മിനിമം സ്പീഡിൽ നമുക്ക് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി തിരിച്ചു വെക്കാം. സിമ്പിളാണ്, ഇങ്ങനെ വെറുതെ അകത്തേക്ക് ഹുക്ക് വെച്ചാൽ മാത്രം മതി, തന്നെ ലോക്ക് ആയിക്കോളും. ഇതങ്ങനെ വണ്ടി ഓടുമ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ രണ്ട് ഇതുണ്ട്, ഹുക്ക് പോലത്തെ സംഭവം ഉണ്ട്, അതിനകത്ത് ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ. നമുക്ക് തിരിച്ചതുപോലെ തന്നെ എടുക്കുക, ലോക്ക് ചെയ്ത് വെക്കാം, അത്രേ ഉള്ളൂ. ലോക്ക് ആയിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി ചാർജ് ചെയ്യണത് ഇവിടെയാണ്. ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. അത് നമ്മുടെ ചാർജറിൻ്റെ ഈ സൈഡ് ഇതിങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം. അത് വണ്ടി പ്ലഗിൽ കുത്തി ചാർജ് ആവുന്നതാണ്. അത്രേ ഉള്ളൂ ചാർജിങ്. ചാർജ് ഭയങ്കര സിമ്പിളാണ്. ഏതൊരു ആക്കും നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ വണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി സീറ്റ് അടക്കാം. ഓക്കെ ആ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമ്മൾ കണ്ടു. നമുക്ക് 11 kg ആണ് ഒരു ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്ററിയിൽ 120 km നേരം ഓടിക്കാൻ പറ്റും ഒറ്റ ചാർജിങ്ങിൽ. ചാർജിങ് 6 hours ആണ് വരുന്നത്. അപ്പോൾ 6 മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 120 km ഓടിക്കാൻ പറ്റും. ആ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരുന്നത് ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്കത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ബുക്ക് ചെയ്തെടുക്കാം, ആ ഗണ്ണ് ഇവിടെ കയറ്റി വെക്കാം. അങ്ങനെ അത്ര സിമ്പിളാണ് നമുക്ക് ചാർജിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 1 hour ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 km വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ 60 മിനിറ്റിൽ 80 km, അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ 6 hours എടുക്കും. ആ ടൈം കൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ചാർജ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഭയങ്കര ഒരു ലുക്കുള്ള ഹെഡ്ലൈറ്റാണ്. നമ്മുടെ സാധാ കാറിൻ്റെ ഒക്കെ വരുന്ന പോലൊരു പ്രത്യേകതരം പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. ഇത് ഡേ ടൈം റണ്ണിങ് ലാമ്പായിട്ട് കത്തിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേക്കുന്ന പോലൊരു സംഭവമാണ്, നല്ലൊരു ലുക്കാണ് അത് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വിടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, വി. അതാണ് എൻ്റെ ബാഡ്ജിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ടയർ വരുന്നത് 12 inch അലോയ് വീൽസാണ്. 12 inch അലോയ് വീൽസ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് സൈഡ് നോക്കാം. ആ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പ് ഇങ്ങനെയാണ് അത് വരുന്നത്. ഇവിടെ ഒരു വിടാട ഒരു ബാഡ്ജിങ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വിടാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പോലെ തന്നെയാണ് ബാക്കിൽ ടെയിൽ ലാമ്പ് വരുന്നത്. ഇതുപോലെ ഒരു ഡിസൈൻ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ്. ഹെഡിലേക്ക് ലൈറ്റ് അടിക്കാനായിട്ട് ഇവിടെയാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത് താഴെയായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഇത് നമ്മുടെ പൾസർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഡിസൈനാണ്, ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ട്. പിന്നെ നമുക്ക് ടയർ ഹബ് മോട്ടറാണ് വരുന്നത്. ഹബ് മോട്ടറിനെയാണ്, പക്ഷേ നമുക്കൊരു സ്ട്രിംഗ് ഹാമിലാണ് വരുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടയർ റിമൂവ് ചെയ്തിട്ട് വേറെ ടയർ ഇടും, അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു വണ്ടികളിലാവുമ്പോൾ കമ്പനികളിൽ കൊണ്ടുപോയി മാറേണ്ടി വരും, ഷോറൂമിൽ കൊണ്ടുപോയി മാറേണ്ടി വരും. പക്ഷേ ഈ വണ്ടിയുടെ ഗുണം എന്ന് വെച്ചാൽ ഈ നെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടയർ ഈസിയായിട്ട് ഉരുടെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് നല്ലൊരു ഗുണമാണ് മറ്റു വണ്ടികളൊക്കെ. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ താഴെ ഭാഗം ഇവിടെയായിട്ട് വരുന്നത്, അത് നമുക്ക് പുറത്ത് ഓരോ സൈഡായിട്ട് വരുന്നത്. അതിന് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡിയാണ് കൊടുത്തത്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഇരുമ്പിൻ്റെ, അതായത് അയണിൻ്റെ നല്ലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കട്ടറിൽ ചാടുക, അങ്ങനെയെന്ന് വെച്ചാൽ തന്നെ ബാറ്ററിയുടെ ആ ഒരു സംഭവത്തിലേക്ക് ഒരു മിസ്റ്റേക്കും വരില്ല, ഒരു പ്രോബ്ലം വരാത്ത രീതിയിൽ അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് ഇതുമേ തന്നെയാണ് വരുന്നത്. ചേസിൻ്റെ ഒരു പീസ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലെ ഈ ഒരു ഇവിടെ വരുന്ന നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ 7-inch ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ധാരാളം സ്വിച്ചസ് വരുന്നുണ്ട്. നമ്മൾ മറ്റു വണ്ടികൾ കാണാത്ത രീതിയിലുള്ള കുറേ സ്വിച്ചുകൾ ഈ വണ്ടി ഇടുന്നുണ്ട്. നമുക്കപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ കീ വരുന്നത്. കീയിൽ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനും ഒറ്റ പ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടാക്കും. അതുപോലെ ഇത് ഹെഡ്ലൈറ്റ്, ജസ്റ്റ് പ്രസ് ചെയ്യാൻ ലൈറ്റ് പോകണം. നമുക്കത് എവിടെയെങ്കിലും പാർക്കിങ്ങിലോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ധാരാളം കീസ് വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതുപോലെ ഓടിക്കുന്നത് എങ്ങനെയാണൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കീ നമ്മുടെ കയ്യിൽ അടുത്ത് വേണം. അതായത് തൊട്ടടുത്ത് തന്നെ വേണം. ഇത് സ്മാർട്ട് കീ ആണ്. നമുക്ക് കാറുകളിലെ കണ്ടുവരുന്ന പോലെ കീ നമ്മുടെ അടുത്ത് വേണം. എന്നാലാണ് നമുക്ക് സ്റ്റാർട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കീ നമുക്ക് ഇടത് ജസ്റ്റ് എടുത്ത് പോക്കറ്റിലേക്ക് ഇടാം. ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് സ്വിച്ച് വരുന്നത്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ഞ്ഞാൽ വണ്ടി ഓണാവുന്നതാണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ഓണായി. ഡിസ്പ്ലേ ഇങ്ങനെയാണ് നമുക്ക് ഓണാവുന്നത്. ഡിസ്പ്ലേ ജസ്റ്റ് ഓണാകുമ്പോൾ തന്നെ മോട്ടർ ഓഫ് എന്നൊരു സംഭവം കാണിക്കും. അപ്പോൾ നാല് റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. എക്കോ, റൈഡ്, സ്പോർട്ട്, കസ്റ്റം. അപ്പോൾ നമ്മൾ പ്രോ ആയതുകൊണ്ടാണ് കസ്റ്റം എന്നൊരു മോഡൽ ഇത് വന്നിരിക്കുന്നത്. പ്ലസ്സിലാണെങ്കിൽ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. എക്കോ, റൈഡ്, സ്പോർട്ട് അങ്ങനെ മൂന്ന് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത് നമുക്ക് വണ്ടി ഓണാക്കാനും ഓഫ് ആക്കാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഇത് വണ്ടി ഓഫായി തിരിച്ചതുപോലെ ഇട്ട് നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന ഡേറ്റിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, ഡേ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് റേഞ്ചാണ്. നമ്മളിപ്പോൾ 97 കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി നമുക്കുണ്ട്. അതായത് 85% ബാറ്ററി നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് എങ്ങനെയാണ് നോക്കാം. സ്റ്റാർട്ട് ആക്കാനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു 1, 2, 3, 4, 5, 6 സ്വിച്ചാണ് നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത്. റൈറ്റ് സൈഡിലെ സ്വിച്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വണ്ടി ഓണാക്കാനായിട്ട്, വണ്ടി ഓണാക്കാനായിട്ട് ഇതുപോലെ ബ്രേക്ക് പിടിക്കുക, ജസ്റ്റ് ഈ പ്രസ് സ്വിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മോട്ടർ ഓൺ എന്ന് കാണിക്കും. അതാണ് വണ്ടി ഓൺ. പിന്നെ വരുന്നത് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് ക്രൂയിസ് കൺട്രോളിൻ്റെ ആണ്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് പ്രോ ഓപ്ഷനിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ പ്ലസ് മൈനസും കാണിച്ചേക്കുന്നത് ക്രൂയിസ് കൺട്രോൾ ഓണായി കഴിയുമ്പോൾ നമുക്ക് ആ കിലോമീറ്റർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ വണ്ടി കിലോമീറ്റർ അപ്പായിക്കൊണ്ടിരിക്കും. അതുപോലെ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ അതുപോലെ കിലോമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കും, സ്ലോ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് SOS. ഇത് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു 3 കോൺടാക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുമോ, എന്താ വെച്ചാൽ നമുക്കൊരു അപകടം പറ്റി, നമുക്ക് നമ്മുടെ ബന്ധുക്കളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൽ ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ കോൺടാക്ട് ചെയ്ത് ആഡ് ചെയ്തേക്കണം, 3 കോൺടാക്റ്റിലേക്കും മെസ്സേജ് പോകും. നമ്മുടെ ലൊക്കേഷൻ അടക്കം അത് പോകുന്നതാണ്. പിന്നെ വരുന്നതാണ് ഈ സ്വിച്ച്. അത് കിൽ സ്വിച്ചാണ്. വണ്ടി എൻജിൻ ഇപ്പോൾ ഈ കിൽ സ്വിച്ച് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എൻജിൻ വണ്ടിയുടെ എൻജിൻ ഓഫാണ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതല്ല. അത് ജസ്റ്റ് അതുപോലെ തന്നെ പ്രസ് ചെയ്യുക, നമുക്ക് കിൽ സ്വിച്ച് ഓഫാകുന്നത് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഈ സ്വിച്ച്. അതായത് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത് ഓരോ പ്രസ്സിലും മോഡ് മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് കുറച്ച് സ്വിച്ചസ് കാണാൻ പറ്റുന്നത്. ഒന്ന് നോർമൽ കീ ആണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. റൈറ്റിലേക്ക് ഇട്ട റൈറ്റ് ഇൻഡിക്കേറ്റർ അത് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് സെൻറ്ററിൽ പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പ്രസ് ചെയ്യുക ഓഫ്. പിന്നെ ഇത് വരുന്നത് ഹസാർഡ് സ്വിച്ചാണ്. ഇത് നമുക്ക് പ്രസ് ചെയ്യുന്ന 4 ഇൻഡിക്കേറ്റേഴ്സും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ഇതൊരു ജോയിസ്റ്റിക്ക് പോലത്തെ ഒരു കീ ആണ്. അതായത് നമ്മൾ വണ്ടി ഓണാ കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ സ്ക്രീനൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സ്ക്രീൻ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡേയും ഡേറ്റും ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ട്രിപ്പ് എ, ട്രിപ്പ് ബി അത് കാണാൻ പറ്റും. ട്രിപ്പ് ബി ആണ് ഇത് കാണുന്നത്. പിന്നെ വരുന്നത് നാവിഗേഷൻ. നാവിഗേഷൻ ഇപ്പോൾ വരുന്നത് ടേൺ ഓൺ ടേൺ നാവിഗേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ബാക്കി അപ്ഡേഷനിലാണ് അത് വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഫ്രണ്ടോട്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആവും. അതുപോലെ ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നോർമൽ മോഡ് തന്നെ ആവും, അതായത് ഡിമ്മിലാവും. പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യണത് മറ്റുള്ള നമുക്ക് ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ പാസ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസിങ് ഓപ്ഷനും ഓൺ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലിയൊരു ഫീച്ചർ വരുന്നത് നമുക്ക് സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എഞ്ചിൻ ഓഫ് ആവും. സ്റ്റാൻഡ് ഓൺ ആയി, സ്റ്റാൻഡ് അപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് ഇനി റൈഡ് ചെയ്ത് നോക്കാം. ഈ ഇവിടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ മോട്ടർ ഓഫാണ്. നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ നോക്കാം. ഇത് ഹീറോടെ വിടാന്ന് പറയണ്ട. ബാറ്ററി
ഈ ഡിസ്പ്ലേ തന്നെ കാണിക്കും. ഇപ്പൊ എത്ര ശതമാനം ബാറ്ററി ഉണ്ട്, ആദ്യത്തെ ദിവസം മറ്റേ എത്ര കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടും, അങ്ങനെയുള്ളതൊക്കെ കാണിക്കും. ഒരുപാട് ഫീച്ചർ ഉള്ള വണ്ടിയാ. പിന്നെ 100 കിലോമീറ്റർ ഓടും വണ്ടി. അപ്പൊ ഒരു ചേട്ടൻ നമ്മുടെ വണ്ടി കണ്ടപ്പോ, പുതുതായിട്ട് ഒരു മോഡൽ കണ്ടപ്പോ, ഒരു എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടി വന്നത്. വണ്ടിക്ക് റിവേഴ്സിന്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. റിവേഴ്സ് ഇടാൻ വേണ്ടി ഈ പി എന്നുള്ള ഒരു സിസ്റ്റം, അതായത് നമുക്ക് പാർക്ക് ആണ് വരുന്നത്, ആ ജസ്റ്റിനെ പ്രസ് ചെയ്യാം, രണ്ട് ബ്രേക്കും പിടിച്ചിട്ട് പിയിലേക്ക് ഇടാം. അത് പാർക്കിന്റെ ഓപ്ഷൻ കാണിക്കും. അത് ഫ്രണ്ടിലേക്കാണ് ആക്സിലറേറ്റ് കൊടുക്കുന്നത്. ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് കൊടുക്കുമ്പോൾ ഒരു 4 കിലോമീറ്റർ അപ്പൊ 4 റിവേഴ്സ് ഗിയർ പോകുമ്പോൾ തന്നെ 4 ഇൻഡിക്കേറ്റേഴ്സും ഓണാവും. ആ ഒരു ഹസാർഡ് ലൈറ്റ് പോലെ നമുക്ക് 4 ഇൻഡിക്കേറ്റേഴ്സും ഓണാവുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇനി വണ്ടി റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് റിട്ടേൺ ആക്കാനായിട്ട്, അതായത് പാർക്കിംഗ് മോഡ് ഓഫ് ആക്കാനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ഈ പി എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം, അന്നേരമാണ് ഓഫ് ആവും, ഓഫ് ആണാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വണ്ടി റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ റൈഡ് ചെയ്യുമ്പോഴായിട്ട് നമുക്ക് ഹെൽമെറ്റ് വയ്ക്കാം. നമുക്കൊരു നിയമമായിട്ട് കാണാതെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽമെറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് നമ്മുടെ ബൂട്ടിൻ്റെ അടിയിലാണ് വരുന്നത്. സീറ്റ് ജസ്റ്റ് വണ്ടി അൺലോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് സീറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കി വന്നത്. നമുക്ക് വണ്ടിയുടെ ഒപ്പം തന്നെ കിട്ടുന്ന ഹെൽമെറ്റ് വെക്കാം. അപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതുപോലെ സീറ്റ് വെക്കുക. ഒറ്റ പ്രശ്നം നമുക്ക് ഹെൽമെറ്റ് വെക്കാം. വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്, ഭയങ്കര സ്മൂത്താണ് വണ്ടി. അതുപോലെ ഹമ്പൊക്കെ ചാടുമ്പോൾ നല്ല ഭയങ്കര ഒരു സസ്പെൻഷൻ, നല്ല അടിപൊളിയാണ്. നമുക്ക് മറ്റു വണ്ടികൾ ഓടിക്കുന്നൊക്കെ ഭയങ്കര രസമാണ്. നമുക്കൊന്ന് ബാക്കി ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഓടിക്കുമ്പോൾ റൈഡ് മാറ്റണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ നിലവിൽ വണ്ടി ഓണാകുമ്പോൾ തന്നെ എക്കോ എന്നുള്ള മോഡലാണ് കാണിക്കുന്നത്. ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ, നമുക്ക് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യാം. ബ്രൈറ്റ്നെസ് കൂട്ടാനിട്ട് മതി. ഇപ്പോൾ നമുക്ക് വണ്ടിയിൽ എക്കോ മോഡലാണ് കിടക്കുന്നത്. എക്കോ മോഡൽ 92 കിലോമീറ്റർ ഇടും. 92 കിലോമീറ്റർ നമുക്ക് റൈഡ് ചെയ്യാം. റേഞ്ച് എത്രയാണ് കാണിക്കുന്നത്? അപ്പോൾ 84% ആണ് ബാറ്ററി വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റൈഡ് ചെയ്യാം. മോട്ടർ ഓൺ ആയി. ആക്സിലറേറ്റർ ടെസ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് വരുന്നത് എക്കോ കഴിഞ്ഞിട്ട് വരുന്ന മോഡ് വരുന്നത് റൈഡ്. റൈഡിലാവുമ്പോൾ അത് നമ്മുടെ റേഞ്ച് കുറഞ്ഞിട്ടുണ്ട്. 72 കിലോമീറ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 71 ആയി. ഇപ്പോൾ എക്കോനെക്കായും അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് റൈഡിൽ ഓടിക്കാം. പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഓപ്ഷനെ പോകുമ്പോൾ തന്നെ വണ്ടി തന്നെ മോട്ടറിൽ സ്പീഡ് കൂട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ മോഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അടുത്ത മോഡ് വരുന്നത് സ്പോട്ട്. സ്പോട്ടിലാവുമ്പോൾ പിന്നെയും കിലോമീറ്റർ കുറഞ്ഞു, റേഞ്ച് കുറഞ്ഞു. അപ്പോൾ 64 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റം എന്നൊരു മോഡൽ വേണ്ട. കസ്റ്റമിൽ നമുക്ക് ഫോണിൽ തന്നെ എല്ലാം ചെയ്യാവുന്നതാണ്. നോർമലി വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്കോ മോഡിൽ തന്നെയിട്ട് ഓടിക്കാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി സ്പീഡ് വേണം. നമുക്ക് സിറ്റിയിലേക്ക് അധികം വണ്ടികളൊന്നും ഇല്ല, തിരക്കുകളൊന്നും ഇല്ലാന്നെങ്കിൽ തന്നെ നമുക്കത് റൈഡിലേക്ക് മാറ്റാം. റൈഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ ചേഞ്ച് അറിയാൻ പറ്റും. ഇപ്പോൾ കൈ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ പോകുന്നുണ്ട്. അതുപോലെ ഭയങ്കര സൈലന്റ് ആണ് വണ്ടി, അധികം സൗണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യാൻ തന്നെ നല്ല രസമാണ്. ഇനി നമുക്ക് ഈ വളവ് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് സ്പോട്ടിലേക്ക് ഒന്ന് ആക്കി നോക്കാം. ഇപ്പോ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാർ പോകുന്നുണ്ട്. നമുക്ക് ഓവർടേക്കാനായിട്ട് നമുക്ക് സ്പോട്ടിലേക്ക് ഇടാം. നമുക്ക് സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്ത് വരാം. എന്നാൽ
പിന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ഇതുപോലെ ജോയിസ്റ്റിക്ക് ആണ്, അതായത് നാല് സൈഡിലൊക്കെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് നമുക്ക് എന്താ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോൾ വണ്ടി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യാൻ ഒന്നും ആവില്ല. ഇപ്പം നമുക്കിവിടെ ട്രിപ്പ് ചെയ്യും, ട്രിപ്പ് ചെയ്യൊക്കെ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഗുണം. ഇതിൽ നമുക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ ട്രിപ്പ് എ ആയി, അതുപോലെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ബി ആയി. പിന്നെ അടുത്ത വരുന്ന ഒരു ഓപ്ഷൻ നാവിഗേഷനാണ്. അങ്ങനെ രണ്ട് മൂന്ന് മോഡലൊക്കെ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതുപോലെ നാവിഗേഷൻ വരുന്നുണ്ട്. നാവിഗേഷൻ വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഹീറോ വീടാ നമുക്ക് ഫോണിലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് പോകേണ്ടത് അത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ ടേൺ നാവിഗേഷൻ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ അല്ല വണ്ടി പുതിയതായതുകൊണ്ട് തന്നെ അത് കണക്ട് ആയിട്ടില്ല. വീട എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ് നമുക്ക് വരുന്നത്. അത് ഓക്കെ ആയിട്ടില്ല. അത് ഓക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നാല് റൈഡിങ് മോഡിനൊക്കെ പറ്റി പറഞ്ഞായിരുന്നു. ഒന്ന് എക്കോ, റൈഡ്, സ്പോട്ടി, ഇത് മൂന്നുമാണ് നമുക്ക് വണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്നതാണ് കസ്റ്റം. കസ്റ്റം നമ്മുടെ ഫോണിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഫോണ് നമുക്ക് കസ്റ്റമായിട്ട് മോഡ്, അതായത് കിലോമീറ്റർ അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റം മോഡിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. അതാണ് കസ്റ്റം മോഡിൻ്റെ ഫീച്ചർ. ഫ്രണ്ട്സ്, നമ്മൾ കസ്റ്റം മോഡ് നമ്മുടെ ഫോണിലെ ആപ്പായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആപ്പ് റെഡി ആക്കാത്തത് കൊണ്ട് കുറച്ച് വണ്ടി കേട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു മറ്റു വീഡിയോ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് ദിവസം വണ്ടി യൂസ് ചെയ്ത് നോക്കും. നല്ല മഴയത്താണ് നമ്മൾ വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡ്രോബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ സീറ്റ് നമുക്ക് സ്പ്ലിറ്റ്സിറ്റാണ് വരുന്നത്. സംഭവം നല്ല ലെതർ റാപ്പിങ്ങും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി സീറ്റാണ് നമുക്ക് പ്രോയിൽ കിട്ടുന്നത്. പക്ഷേ ഇത് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ വണ്ടിയുടെ വില്ലനാണ്. കാരണം ഇതിനകത്ത് നല്ലോണം വെള്ളം നമ്മുടെ അകത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്ത് ഡ്രസ്സ് വെച്ചപ്പോൾ തന്നെ ആ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി, ഇവിടെ മൊത്തം വെള്ളമായിട്ട് ആ ഡ്രസ്സൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഇതാക്കണ്ട, ഇവിടെ വെള്ളം കൂടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെള്ളം പുറത്തേക്ക് വേണ്ടി രണ്ട് ഹോളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഡിക്കി കൊണ്ട് യൂസ് ചെയ്യണത് നമുക്ക് സാധനങ്ങളൊക്കെ എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. പിന്നെ വരുന്നത്, പിന്നെ ചെറിയ ഡ്രോബാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ അതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ഈസി ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വെക്കാനൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇവിടെ ഒരു ഫോൺ മൗണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചാർജ് വെക്കാനായിട്ട്, അല്ല ഫോൺ ചാർജ് വെക്കാനായിട്ട്. ഇവിടെ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് അവർ കൊടുക്കാവുന്നതായിരുന്നു. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. അതാണൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി വണ്ടിയാണ്. റൈഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഹമ്പൊക്കെ ചാടി പോകുമ്പോൾ നമുക്ക് അറിയൂടില്ല, കാറിലിരുന്ന് പോകുന്ന ഒരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഹീറോ വിഡ വി1 പ്രോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വില വരുന്നത് 1,65,000 ആണ്. 6 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത് 6 ഡേയ്സ് കൊണ്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി യൂസ് ചെയ്തപ്പോൾ തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ വിഡ വി1 പ്രോയും പ്ലസ് ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റ് ഇലക്ട്രിക് വണ്ടീസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ആ സീറ്റിനൊരു വെള്ളം ചാടുന്ന സംഭവം അത് വെച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. നമുക്കപ്പോൾ അതിന് വെള്ളം ചാടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റേ വീഡിയോ ആയിട്ട് കാണുന്നവർ